ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. വിഷുക്കണി ഇങ്ങനെ ഒരുക്കിയാൽ നിങ്ങളുടെ ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയും സമാധാനവും ഐക്യവും സമ്പന്നതയും നിങ്ങൾക്ക് വന്നുചേരും. ഏത് രീതിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത്, എന്താണ് അതിന്റെ പ്രാധാന്യം, അതിനു മുന്നായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വിഷുക്കണി എന്ന് പറയുന്നത് പൊന്നിൻ വിഷു, കാർഷിക ഉത്സവത്തിന്റെ ഭാഗമായും ഒരു വർഷത്തിന്റെ തുടക്കമായും കാർഷിക ഉത്സവത്തിന്റെയും മേടം മുതൽ അടുത്ത മേടം വരെയുള്ള കാർഷിക വിഭവങ്ങളുടെ സമൃദ്ധിക്കും സമ്പന്നതയ്ക്കും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടി കൊണ്ടാടുന്ന ഒന്നാണ് വിഷു. കാർഷിക സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി വിഷു സമൃദ്ധമായി കൊണ്ടാടുന്നു. അതിനുവേണ്ടി വിഷുക്കണി ഒരുക്കുന്നു. വിഷുക്കണി വയ്ക്കുമ്പോൾ വീടും പരിസരവും വളരെ ശുദ്ധിയും വൃത്തിയുമായി സൂക്ഷിക്കണം. വിഷുവിന് തലേ ദിവസം വളരെ ശുദ്ധവും വൃത്തിയും അടിച്ചുവാരി ചപ്പുചവറുകളോ മറ്റു മോശമായ വസ്തുക്കളൊക്കെ കത്തിച്ചു കളയണം. പണ്ടുള്ള ആളുകൾ ചാണകവെള്ളം തെളിച്ച് വീടും പരിസരവും ശുദ്ധിയാക്കുന്നു, ശുദ്ധിയാക്കിയിരുന്നു. ഇപ്പോൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് നിലവിളക്ക് കൊളുത്തി അഞ്ചു തിരിയിട്ട ഭദ്രദീപം കൊളുത്തി സമ്പൂർണതയുടെ സമൃദ്ധിയുടെ ഭദ്രദീപം കൊളുത്തി രാത്രിയിൽ വിളക്ക് കൊളുത്തി വെച്ച് അതോടൊപ്പം തന്നെ ഉരുളിയിൽ കണിവെള്ളരി, വളരെ സമൃദ്ധമായ ഒരു ഭാവിയുടെ സൂചനയാണ് കണിവെള്ളരി. അതുപോലെ തന്നെ കണിക്കൊന്ന, സമൃദ്ധമായ ഒരു ഭാവി ശോഭനമാക്കുന്നതിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടി സ്വർണ പൂവുകൾ അലങ്കൃതമായ കണിക്കൊന്ന പൂവ് ഉരുളിയിൽ വയ്ക്കുന്നു. വാൽക്കണ്ണാടി വയ്ക്കുന്നു. വാൽക്കണ്ണാടി ഒരു ഭഗവതി സങ്കല്പത്തോടു കൂടി വയ്ക്കുന്നു. നാഴി ഉണക്കല്ലരി സമർപ്പിക്കുന്നു. കോടിമുണ്ട്, അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങളായ ചക്ക, മാങ്ങ, തേങ്ങ, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഫലങ്ങളും പച്ചക്കറികളും ഇവയെ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ഇത് നിലവിളക്ക് കൊളുത്തി കണി വയ്ക്കുന്നു. അതിരാവിലെ എണീറ്റുകൊണ്ട് കണി ദർശനം വീട്ടിലെ എല്ലാ അംഗങ്ങളും കാണുന്നു. അതോടൊപ്പം തന്നെ സമ്പന്നമായ ഒരു വിഷുവിന്റെ തുടക്കവും ഒരു വർഷം ജീവിതത്തിൽ സമൃദ്ധമായ ഒരു വിഷു, പൊന്നിൻ സമൃദ്ധമായ ഒരു വർഷം ഉണ്ടാകുന്നതിന് വേണ്ടി സമൃദ്ധമായ ഒരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് വിഷുക്കണി ദർശനം നടത്തുമ്പോൾ തന്നെ ജീവിതത്തിൽ ആ കണി ദർശനം ഒരു വർഷത്തിന്റെ ആരംഭം വളരെ സമൃദ്ധമായ രീതിയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ സ്വർണ നാണയങ്ങൾ സമർപ്പിക്കുന്നു, പണം ഉരുളിയിൽ സമർപ്പിക്കുന്നു. ഇതൊക്കെ വളരെ സമൃദ്ധമായ ഒരു ഭാവി, പുതുവർഷം തുടങ്ങുമ്പോൾ സമൃദ്ധമായ ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു കണി ദർശനം ഓരോ ആളുകളുടെയും ജീവിതം സമൃദ്ധമാക്കുന്നു. അതോടൊപ്പം തന്നെ ആ കണി ദർശനം എല്ലാവരുടെയും ജീവിതം സമൃദ്ധിയുടെ സമ്പന്നതയുടെ കളിത്തൊട്ടിലാകാൻ കാത്തു നിൽക്കുന്നു. ഇത്തരത്തിൽ എല്ലാ ആളുകളുടെയും സമൃദ്ധമായ ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് കണി ദർശനം സാധ്യമായി. ഏതൊക്കെ പ്രശ്നങ്ങളും പരാധീനതകളും മാറി ഒരു വർഷത്തിന്റെ സമ്പന്നത ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെ നിറകുടമായി മാറുന്നതിനും ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ കുടുംബത്തിലെ കാരണവർമാർ മറ്റുള്ള അംഗങ്ങൾക്ക് ധനമായും നാണയമായും സ്വർണമായും ഒക്കെ വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ ആ കൈനീട്ടം ഭഗവത് ചൈതന്യ രൂപത്തിൽ അവരുടെ ജീവിതം സമ്പന്നമാക്കും എന്നാണ് ഐതിഹ്യവും വിശ്വാസവും. കാർഷിക സമൃദ്ധമായ ഒരു നാളേക്കും അതോടൊപ്പം തന്നെ സമൃദ്ധമായ ഒരു ഭാവി കുടുംബത്തിനും ഉണ്ടാകുന്ന പൊന്നിൻ വിഷു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏതൊരു ഭവനത്തിലും ആഘോഷിക്കുന്ന ഒന്നാണ്. ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കുന്നതിന് വേണ്ടി പൊന്നിൻ വിഷുവിന്റെ വിഷുക്കണി അവരുടെ സമൃദ്ധമായി അവർ കൊണ്ടാടുന്നു. എല്ലാ വിഷുവിന്റെയും ഐശ്വര്യം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.